അതുപോലെ തന്നെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ഭക്തി. ആൾക്കാർ ക്ഷേത്രത്തിൽ പോയാൽ ഭക്തനായി എന്നുള്ളതാണ് പൊതുവെ മാനിക്കുന്ന ഒരു കാര്യം. എന്താണ് ഭക്തി? ആരാണ് ഭക്തൻ? അതായത് ഈ ഭക്തി എന്ന് പറയുന്ന പൊതുവായ ഒരു വാക്കാണ്. ഇന്ന് വലിയ വലിയ കോർപ്പറേറ്റ് ഓഫീസുകളിലായാലും അല്ലെങ്കിൽ കുടുംബത്തിലായാലും ഏത് മേഖലയിലായാലും അവിടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ അവരുടെ അംഗങ്ങൾക്കൊരു ട്രെയിനിങ് സെഷൻ നടത്താറുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഈ ട്രെയിനിങ് എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യനെ അടുത്ത തട്ടിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, നമ്മളെ പിടിച്ച് അടുത്ത തട്ടിലേക്ക് ഉയർത്തുക. ആ ഉയരം നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ്റെ ദേഷ്യം കുറയും, അസൂയ കുറയും, സ്വാർത്ഥത കുറയും, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പം ഇതൊക്കെയാണ് ഭക്തിയുടെ ഫലങ്ങൾ. എന്തുകൊണ്ടാണ്? ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവമുള്ളതുകൊണ്ട്. അപ്പം അവൻ ദൈവത്തിനോടൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെല്ലാം ഇത് ചെയ്യുക. ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഉയർന്ന തലമാണ് ഭക്തി, അത്രയേ ഉള്ളൂ. പക്ഷേ ഇസ്കോണിൻ്റെ ഭക്തി പാരമ്പര്യം കേരളത്തിൻ്റെ ഭക്തി പാരമ്പര്യമായിട്ട് വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ടല്ലോ. ആ അത് ഒരു അടുത്ത കാലത്താണ്. പ്രാചീന കാലത്ത് അല്ലെങ്കിൽ ഒരു 500 കൊല്ലങ്ങൾക്ക് മുമ്പേ നോക്കിക്കഴിഞ്ഞാൽ പൂന്താനം ഇവരൊക്കെ പറഞ്ഞത് തന്നെയാണ് ഇന്ന് ഇസ്കോൺ പാലിക്കുന്നത്. പൂന്താനം പറഞ്ഞിട്ടുണ്ട്, ഉദാഹരണം, നാമം ചൊല്ലി മത്തനായി നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് ഇസ്കോൺ ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. അതായത് നമ്മുടെ കേരളത്തിൻ്റെ തനതായ പ്രാചീന ആധ്യാത്മികത അത് തന്നെയാണ് ഇസ്കോൺ ഇപ്പോൾ പാലിച്ചുകൊണ്ടിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഇസ്കോണിൻ്റെ ഭക്തി പരമ്പര വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വളരെയധികം വ്യത്യസ്തമാണ്. അത് മറ്റ് അനേകം സാധനാമാർഗങ്ങളുണ്ട്, പല തരത്തിലുള്ള സാധനാമാർഗങ്ങൾ നമ്മൾ പിന്തുടരുന്നുണ്ട്. അതിൽ ഈ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന്? കേരളത്തിൽ പ്രധാനമായിട്ടും ശങ്കരാചാര്യ സ്വാമികളുടെ പദ്ധതികളാണ് കൂടുതലും എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നത്. ശങ്കരാചാര്യ സ്വാമികളുടെ ഒരു ജ്ഞാനമാർഗമായിരുന്നു. അപ്പോൾ ഈ ജ്ഞാനമാർഗം എന്ന് പറയുമ്പോൾ തന്നെ വളരെ ചെറിയ ഒരു 1% ആൾക്കാർക്ക് മാത്രമേ അതിനെ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. പലർക്കും സാധാരണ ജനങ്ങൾക്ക് സാധിക്കില്ല. എന്നാൽ ഒരു ഭക്തിമാർഗം അല്ലെങ്കിൽ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം, നാമം ചൊല്ലുക, ഭാഗവതം ഭഗവത്ഗീതയെ വളരെ ലഘുവായിട്ട് മനസ്സിലാക്കിയെടുക്കുക, ഇത് ഏതൊരു വ്യക്തിക്കും സാധ്യമാകുന്നതാണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസ രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ 20 കൊല്ലത്തിന് മുമ്പേ ഒരു ചോദ്യം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഒരു 10 ചോദ്യം കൊടുത്താൽ 10 ഉത്തരം പറയണം. പിന്നെ ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 10ൽ 8 ഉത്തരം പറഞ്ഞാൽ മതി. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ 10ൽ 5 ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പോൾ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് പോയാൽ ആദ്യം ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. അപ്പോൾ എന്തായി? ജനങ്ങൾ ഗ്രഹിക്കാനുള്ള ആ ഒരു കഴിവ് കലികാലത്തിൽ കുറഞ്ഞു 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 വരുന്നു. ക്ഷമയില്ല. ഇപ്പം നമ്മുടെ വീഡിയോകൾ തന്നെ നോക്കിയാൽ 1 മണിക്കൂറുള്ള വീഡിയോ കാണാൻ ആൾക്കാർ ക്ഷമയില്ല. അതുകൊണ്ട് ചെറിയ 1 മിനിറ്റ്, 1/2 മിനിറ്റ്. അതുപോലെ ജനങ്ങളുടെ ശ്രദ്ധയും ക്ഷമാശീലവും എല്ലാം കുറഞ്ഞു വന്നതുകൊണ്ട് ഇവിടെ നമുക്കും ആചാരങ്ങൾ വളരെ ലഘൂകരിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ സാമാന്യ ജനങ്ങൾക്കത് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.